ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കില് പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസിലെ മൂന്ന് ആളുകളെ കുറിച്ച് പരിചയപ്പെട്ടു, വാസ്കോഡ ഗാമ, അൽമേഡ, ആൽബുക്കർക്ക്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവര് പോർച്ചുഗീസുകാര് കേരളത്തിലെത്തി ഇവിടെ ഉണ്ടായ സംഭവങ്ങള്, അവര് ചെയ്ത സംഭാവനകള്. ഇപ്പൊ പല ഒത്തിരി ഒത്തിരി സംഭാവനകൾ, അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, അവരുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കുക, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628 ഈ വർഷങ്ങള്, ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ്. അവര് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം 1628. ഈ പോർച്ചുഗീസുകാര് കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്ന് അറിയപ്പെട്ടു. ചോദിക്കുന്ന എങ്ങനെയായിരിക്കും, കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്ന് അറിയപ്പെട്ട വിദേശ ശക്തികൾ ആരാണെന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ കേരള ചരിത്രത്തിൽ പോർച്ചുഗീസുകാർ എന്തെന്നറിയപ്പെട്ടു എന്നും ചോദിക്കാം. അപ്പൊ എന്താണ് ഉത്തരം, പറങ്കികൾ. ഇത് ഓർത്തിരിക്കാം, പറങ്കി പോർച്ചുഗീസ്. ക്ലിയർ അല്ലേ? ഇനി അവര് കൊണ്ടുവന്ന കാർഷിക വിളകളാണ് കേരളത്തിൽ പരിചയപ്പെടുത്തിയ കാർഷിക വിളകള്. ഇവ പലതും നമ്മൾ വിചാരിക്കും ഇവിടെ ഉണ്ടായതാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ അവര് കൊണ്ടുവന്നതാണ്, നമുക്ക് പരിചയപ്പെടുത്തിയതാണ്. നോക്കുക, കശുവണ്ടി, പുകയില, ആത്തക്ക, പേരയ്ക്ക, കൈതച്ചക്ക, പപ്പായ, മുളക്, ഇതെല്ലാം നമ്മുടെ ഡെയിലി യൂസിലുള്ളതാണ്. ഇതെല്ലാം അവരാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ പപ്പായ എവിടുന്ന് വന്നതാണ് എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലാണ്ട് പോർച്ചുഗീസുകാര് കൊണ്ടുവന്നത് ഏതാണെന്ന് ചോദിക്കാൻ സാധാരണ ചോദിക്കാറില്ല. ചോദിക്കുന്ന ഓരോന്നും എടുത്തിട്ട് ഏത് രാജ്യക്കാര് കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുക. ഇപ്പൊ പുകയില ഏത് രാജ്യത്തു നിന്ന് വന്നു? പുകയില പോർച്ചുഗീസ് ഓർത്തിരിക്കാം, PP ആണല്ലോ, ശരിയല്ലേ? ഇനി ഈ ഇക്കായുള്ളതാണ് പേരയ്ക്ക, കൈതച്ചക്ക, ആത്തക്ക, പോർച്ചുഗീസ്. ഇനി പോർച്ചുഗീസ് ഓർത്തിരുന്നാൽ അവിടെ അങ്ങ് കിട്ടും, ശരിയല്ലേ? ഇക്ക 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 പോർച്ചുഗീസ് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ഓർക്കുവാണ്. ആത്തക്ക, കൈതച്ചക്ക, പേരക്ക, രണ്ടും ഇക്ക ഇക്ക. ഓക്കെ, മൂന്നെണ്ണം ഉണ്ട്. ഇനി പപ്പായ, പപ്പായ ഓർക്കാലോ, പി ആണ് പോർച്ചുഗീസ്. പപ്പായ, പുകയില പോർച്ചുഗീസ്, ആത്തക്ക, പേരയ്ക്ക, കൈതച്ചക്ക, ഇതെല്ലാം പോർച്ചുഗീസ്. ഇനി കശുവണ്ടി, കശുവണ്ടി എന്ന് ഓർക്കുമ്പോ വണ്ടിയെ പറ്റി ഓർക്കാം. എന്താ ഓർക്ക, ആദ്യമായിട്ട് കേരളത്തിൽ വന്ന യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. അവർ വന്ന കപ്പൽ ഒരു വണ്ടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായി, കശുവണ്ടി. അവര് കൊണ്ടുവന്നതാണ് കശുവണ്ടി. പിന്നെ ഈ മുളകാണ്, മുളകും കൂടെ ഓർത്തിരിക്കുക. മുളകിന് ഇപ്പൊ ഈ കായുടെ ഗുണം വേണേ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ തന്നെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒന്നോട് നോക്കാം, കശുവണ്ടി ആദ്യമായിട്ട് കേരളത്തിൽ വണ്ടിയിൽ വന്നു, കപ്പലിൽ വന്നു. അപ്പൊ ആര് കൊണ്ടുവന്നു? പോർച്ചുഗീസുകാര്. പുകയില, പപ്പായ, PP ഒക്കെ ആണല്ലോ, അത് പോർച്ചുഗീസ്. ആത്തക്ക, പോർച്ചുഗീസ് ഓർത്തിട്ട് എന്തോർത്തു? ആത്തക്ക, പേരയ്ക്ക, കൈതച്ചക്കയും കൂടി ഓർത്തു. ഇനി കേരളത്തിലെ ചവിട്ട് നാടകം പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. അവർ പ്രചരിപ്പിച്ച കലാരൂപമാണ് ചവിട്ട് നാടകം. അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇത് രണ്ടുമായിരിക്കും, ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ച വിദേശ ശക്തികൾ ഏതാണ്, ഇല്ലെങ്കിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ പ്രചരിപ്പിച്ച കലാരൂപം ഏതാണ്? ഏതാണ്? ചവിട്ടു നാടകം. ഇത് ഓർത്തിരിക്കാൻ ക്ലൂ കോടൊന്നും വേണ്ടല്ലോ. ഇനി ഇത് വേറൊരു കാര്യം കൂടിയുണ്ട്, ഏറ്റവും പ്രശസ്തമായതും ഏറ്റവും ആദ്യത്തേതുമായ ചവിട്ട് നാടകമാണ് കാറൽമാൻ ചരിതം. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതാണ് ചവിട്ട് നാടകമാണ് പ്രശസ്തമായതും ആദ്യത്തേതുമാണ്? ഏത്? കാറൽമാൻ ചരിതം, ചവിട്ട് നാടകം. ഇന്ന് നമ്മൾ പഠിച്ചു പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628. ഇനി എല്ലാ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളും കൂടെ പഠിക്കാനുണ്ട്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, 28 ആര്? പോർച്ചുഗീസ്. പറങ്കികൾ എന്നറിയപ്പെട്ടു, പറങ്കി പോർച്ചുഗീസ്. കശുവണ്ടി, പുകയില, പപ്പായ പോർച്ചുഗീസ്, പോർച്ചുഗീസ്. ആത്തക്ക, പേരയ്ക്ക, കൈതച്ചക്ക, മുളക്. ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചു. കാറൽമാൻ ചരിതം ആദ്യത്തേതും ഏറ്റവും പ്രശസ്തവുമായ ചവിട്ട് നാടകം. ഇനി കുറച്ച് പോയിന്റ്സ് കൂടി പരിചയപ്പെടാം. നോക്ക്, അച്ചടി വിദ്യ, അച്ചടി വിദ്യ
ഇന്ത്യയിൽ ആദ്യമായി പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമാണ്, കേരളത്തിലും ആദ്യമാണ്, ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. ആര്? പോർച്ചുഗീസുകാര്. അപ്പോ ഈ അച്ചടിശാല ആദ്യമായി ആരംഭിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാല് അത് കൊച്ചിയിലാണ്. എന്നാല് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല ചോദിച്ചാൽ അത് എവിടെയാണ്? ഗോവയിലാണ്. ഇപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ്. ആദ്യം ഗോവയിൽ സ്ഥാപിച്ച ശേഷമാണ് കൊച്ചിയിൽ സ്ഥാപിച്ചത്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ആദ്യം ഗോവയിലും കേരളത്തിൽ ആദ്യം കൊച്ചിയിലുമാണ് ഈ അച്ചടിശാല രണ്ടും സ്ഥാപിച്ചത്. ആരാണ്? പോർച്ചുഗീസുകാരാണ്. അങ്ങനെ അച്ചടി വിദ്യ കൊച്ചിയിലൂടെയും ഗോവയിലൂടെയും അവരെ കേരളത്തിലെ മൊത്തം ഇന്ത്യയിലെയും ജനങ്ങളിലേക്ക് എത്തിച്ചു. എന്നാൽ മറ്റൊരു ചോദ്യമാണ്, അച്ചുകൂടം, കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്താണ്. ഇവിടെ അച്ചടിശാല, ഇവിടെ അച്ചുകൂടം, രണ്ടും ഡിഫറൻ്റ് ആണ്. ഇവിടെ ഓർക്കുക, അച്ചുകൂടം CMS പ്രസ് കോട്ടയമാണ്. ഓക്കെ, ആദ്യത്തെ, കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് എന്ന് ചോദിച്ചാല് അത് CMS കോട്ടയമാണ്. ആദ്യ അച്ചടിശാല ആണ് ചോദ്യമെങ്കിൽ കേരളത്തിലേതാണെങ്കിൽ കൊച്ചിയിലും ഇന്ത്യയിലെ ചോദിക്കുവാണെങ്കിൽ ഗോവയിലും. ഇനി ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല, സോറി, ഇന്ത്യയിൽ ആദ്യമായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ക്ലിയർ അല്ലേ? ഇനി മറ്റൊന്നുകൂടി, യൂറോപ്യൻ യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര് എന്നൊക്കെ അറിയപ്പെടുന്ന ഗറില്ല യുദ്ധം കേരളത്തില് പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഈ ഗറില്ല യുദ്ധമുറ നമ്മൾ സാധാരണ പറയുന്നത് പഴശ്ശിരാജാവുമായി ബന്ധപ്പെടുത്തിയാണ്. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ ഉപയോഗിച്ച യുദ്ധമുറയാണ് ഗറില്ല യുദ്ധമുറ. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായി ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച രാജാവ് ആരാണ് എന്നൊരു ചോദ്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് പഴശ്ശിരാജാവാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഗറില്ല യുദ്ധമുറ കേരളത്തിൽ പരിചയപ്പെടുത്തിയത്, അത് കേരളീയർക്കായിട്ട് പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. ഇത് കടമെടുത്തിട്ടാണ് പഴശ്ശിരാജ ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ അച്ചടി വിദ്യ ഇന്ത്യയിൽ ആദ്യമായി പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല ഗോവയിലും കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല കൊച്ചിയിലുമാണ്. ഇവ ഈ അച്ചടിശാലയിൽ നിന്ന്, അതായത് കൊച്ചിയിൽ നിന്ന് പുറത്തിറക്കിയ ആദ്യ പുസ്തകമാണ് വേദോപദേശം. അപ്പോ അച്ചടിശാല, അച്ചടിശാല കേരളത്തിലെ ആദ്യ അച്ചടിശാല കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിന്ന് പുറത്തിറക്കിയ ആദ്യ പുസ്തകമാണ് ഏത്? വേദോപദേശം. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് CMS കോട്ടയം. അത് ഈ ഗണത്തിൽ പെടുന്നതല്ല. അച്ചടിശാല, അച്ചുകൂടം രണ്ടും ഡിഫറൻ്റ് ആണ്. ഗറില്ല യുദ്ധമുറ, ഇപ്പൊ പഴശ്ശിരാജയുടെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ചിലപ്പോൾ പരീക്ഷാ സമയത്ത് ഗറില്ല യുദ്ധമുറ എന്ന് കാണുമ്പോൾ തന്നെ പോർച്ചുഗീസ് എന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് പഴശ്ശിരാജയുടെ കാര്യവും കൂടി പറയുന്നത്. അപ്പൊ ഗറില്ല യുദ്ധമുറ പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചത് ആരാണ്? പഴശ്ശിരാജയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഉദയംപേരൂർ സുനഹദോസിനെ കുറിച്ചാണ്. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം 1599. ഇമ്പോർട്ടന്റ് ആണ്, 1599. ഓക്കെ, ഇനി ഇതിന്റെ പുറകിലൊരു കഥ കൂടിയുണ്ട്. കേരളത്തിലെ പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന ബാബിലോണിലെ പാത്രിയാർക്കീസിന്റെ അധികാരം റോമിലെ പോപ്പിന് കൈമാറുന്നതിനും ഒപ്പം പരമ്പരാഗതമായി നടന്നു വന്നിരുന്ന സുറിയാനി പ്രാർത്ഥനയ്ക്ക് പകരം റോമൻ കത്തോലിക്കാ സഭയുടെ പ്രാർത്ഥന നടത്തുവാനും തീരുമാനമെടുത്തു. എവിടെ? ഉദയംപേരൂർ സുനഹദോസില്. നടന്ന വർഷം 1599. അതായത് സുറിയാനി പ്രാർത്ഥന റോമൻ കത്തോലിക്കാ സഭയുടെ പ്രാർത്ഥനയാക്കി മാറ്റാനും എല്ലാ അധികാരവും ആർക്ക് കൊടുക്കാനും തീരുമാനിച്ചു? റോമിലെ പോപ്പിനും കൊടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഇത് കാരണം കൊണ്ട് ജനങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി. കുറച്ചുപേര് ബാബിലോണിലെ പാത്രിയാർക്കീസിന്റെ കൂടെയും കുറച്ചുപേര് റോമിലെ പോപ്പിന്റെ കൂടെയുമായിരുന്നു. അപ്പൊ ആ പ്രാർത്ഥന, സുറിയാനി പ്രാർത്ഥന വേണമെന്ന് ഒരു കൂട്ടരും റോമൻ കത്തോലിക്ക സഭയുടെ പ്രാർത്ഥന വേണമെന്ന് വേറൊരു കൂട്ടരും പറഞ്ഞു. അപ്പൊ ഈ തർക്കം നിലനിന്നിരുന്ന സമയത്ത് ജനങ്ങളുടെ ആവശ്യപ്രകാരം, ഇപ്പൊ പാത്രിയാർക്കീസിന്റെ ആളുകളുടെ ആവശ്യപ്രകാരം ബാബിലോണിലെ പാത്രിയാർക്കീസ് കേരളത്തിലേക്ക് ഒരു നിരീക്ഷകനെ അയച്ചു, ഒരു വൈദികനെ അയച്ചു. അദ്ദേഹം വരുന്ന വഴി കൊല്ലപ്പെട്ടു. അപ്പോ ഇത് പോർച്ചുഗീസുകാരുടെ ഇടപെടൽ മൂലമാണ് ഉണ്ടായതെന്ന്
ആര് വിചാരിച്ചു പാത്രയാർക്കീസിന്റെ ആളുകൾ വിശ്വസിക്കുകയും അവർക്ക് എല്ലാവർക്കും ദേഷ്യം വരികയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുന്നത്, കൂനൻകുരിശ് ശപഥം 1653 നടക്കുന്നത്. അപ്പോ 1653 കൂനൻകുരിശ് ശപഥം എന്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരും തമ്മിലുള്ള തർക്കത്തിന്റെ അനന്തര ഫലമാണ് എന്തെന്ന് പറയുന്നത്, കൂനൻകുരിശ് ശപഥം 1653. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ രണ്ടായിട്ട് തിരിഞ്ഞു, റോമൻ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നും യാക്കോബായ ക്രിസ്ത്യാനികൾ എന്നും. അപ്പൊ റോമൻ സുറിയാനി ക്രിസ്ത്യാനികൾ പഴയ കൂറ്റുകാർ എന്നും യാക്കോബായ ക്രിസ്ത്യാനികൾ പുതിയ കൂറ്റുകാർ എന്നും അറിയപ്പെട്ടു. അപ്പൊ ഈ കഥകളൊന്നും അറിയണ്ട, പക്ഷെ വർഷം അറിയണം. ഈ ഉദയംപേരൂർ സുനഹദോസിന് ശേഷമാണ് കൂനൻകുരിശ് ശപഥം വരുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കണം. കൂനൻകുരിശ് ശപഥം എന്നിന്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് കൂടി അറിയണം. എന്തുവാ, സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായിട്ടാണ് കൂനൻകുരിശ് ശപഥം ഉണ്ടാവുന്നത്. അപ്പോ ഉദയംപേരൂർ സുനഹദോസ് 1599, കൂനൻകുരിശ് ശപഥം 1653. രണ്ടു വർഷവും പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് പോർച്ചുഗീസുകാരുടെ സംഭാവനകളെ കുറിച്ച് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ നിർമ്മിതികളെ കുറിച്ചാണ്. നോക്കാം, പള്ളിപ്പുറം കോട്ട കൊച്ചിയില് പണിതത് പോർച്ചുഗീസുകാരാണ്. ഓർത്തിരിക്കാലോ, പി പോർച്ചുഗീസ്, പള്ളിപ്പുറം കോട്ട കൊച്ചിയിലാണെന്ന് ഓർത്തിരിക്കാം. കൊച്ചിയിലായിരുന്നു പോർച്ചുഗീസുകാരുടെ ആദ്യകാല തലസ്ഥാനം, അതുകൊണ്ട് തന്നെ അവർ പള്ളിപ്പുറം കോട്ട പണിതതും എവിടെയാണ്, കൊച്ചിയിൽ തന്നെയാണ്. ഇനി ഈ പള്ളിപ്പുറം കോട്ടയ്ക്ക് പല പേരുകളുണ്ട്, ഒന്ന് നോക്കാം. മാനുവൽ കോട്ട, നേരത്തെ പറഞ്ഞിരുന്നു പോർച്ചുഗീസുകാരനായ വാസ്കോഡാഗാമ കേരളത്തിലെത്തുമ്പോൾ പോർച്ചുഗീസ് ഭരണാധികാരി, പോർച്ചുഗീസ് രാജാവ് ആരായിരുന്നു, മാനുവൽ ആയിരുന്നു. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് പള്ളിപ്പുറം കോട്ടയ്ക്ക് മാനുവൽ കോട്ട എന്നുകൂടി പേര് വന്നത്. ഇനി കൊച്ചിയിലാണല്ലോ, വൈപ്പിനാണ്, വൈപ്പിൻ കോട്ട. ഇനി ആയക്കോട്ട, അഴിക്കോട്ട, ഇതെല്ലാം പള്ളിപ്പുറം കോട്ടയുടെ വേറെ വേറെ പേരുകളാണ്, വ്യത്യസ്തമായ പേരുകളാണ്. ഒരു കോട്ടയുള്ളൂ, പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസ്. പി കൊച്ചിയാണ് ആദ്യകാല തലസ്ഥാനം, അതുകൊണ്ട് പള്ളിപ്പുറം കോട്ട എവിടെയാണ്, കൊച്ചിയിലാണ്. മാനുവൽ കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട. മാനുവൽ കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട. കോട്ട എന്ന് പറഞ്ഞാൽ ഫോർട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പള്ളിപ്പുറം ഫോർട്ട്, മാനുവൽ ഫോർട്ട് എന്ന് പറയും. ഓക്കെ, ഇനി ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇത് മെയിനായിട്ട് ഓർത്താൽ മതിയാകും. ഇനി ചിലപ്പോൾ ചോദിക്കുന്നത് ഈ പള്ളിപ്പുറം കോട്ടയ്ക്ക് പകരം ഈ ഏതെങ്കിലും പേര് ഉപയോഗിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ പള്ളിപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് എന്ന് ചോദിക്കുന്നതിന് പകരം മാനുവൽ കോട്ട പണിതത് ഏത് യൂറോപ്യൻ ശക്തികളാണ് എന്ന് ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. പരീക്ഷ പാടാക്കണം എന്ന് PSC തോന്നിയാൽ ഇങ്ങനെയൊക്കെ ചോദിക്കും. നമ്മളെല്ലാം പഠിച്ചിരിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഒരു പോയിന്റ്. എല്ലാ തരത്തിലും ഏത് തരത്തിലും ചോദ്യം വന്നാലും എഴുതാൻ ഭാഗത്തിന് നമ്മൾ സജ്ജരായിരിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം മാരി വലിച്ച് പഠിച്ചില്ലെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാം, കോട്ടപ്പുറം കോട്ട. കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചു ആര്, പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചതാണ്, കൊടുങ്ങല്ലൂരാണ്. കോ വെച്ച് നമുക്ക് സ്ഥലം ഓർത്തിരിക്കാം, കൊച്ചി കൊടുങ്ങല്ലൂര്. ഇവിടെ കോട്ടപ്പുറം, ഇവിടെ പി ഉള്ളതുകൊണ്ട് നമുക്ക് പോർച്ചുഗീസ് ഓർത്തിരിക്കാം, ഓർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കോട്ടപ്പുറം കോട്ട കൊടുങ്ങല്ലൂരിലാണ്. അടുത്തത് ചാലിയം കോട്ട, സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, കോഴിക്കോടാണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കാം. കൊച്ചിയിൽ വന്നത് കൊച്ചി ആദ്യകാല തലസ്ഥാനമായതുകൊണ്ട് കോഴിക്കോട് എന്താണ്, വാസ്കോഡഗാമ കപ്പൽ ഇറങ്ങിയത് കോഴിക്കോടാണ്. ഓക്കെ, ഇനി ചാലിയം കോട്ട, ചാ പോർച്ചുഗീസ് വെച്ചിട്ട് ചാ ഓർത്തിരിക്കാം, പോർച്ചുഗീസ് ചാലിയം കോട്ട. അപ്പൊ ചാലിയം കോട്ട നിർമ്മിച്ചത് ആരാണ്, പോർച്ചുഗീസുകാരാണ്. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, കോഴിക്കോടാണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച കോട്ടയും ഇത് തന്നെയാണ്, ചാലിയം കോട്ട. ഇതിനൊരു വിശേഷണം കൂടി ചോദിക്കാറുണ്ട്, സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷണമുള്ള കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലിയം കോട്ടയാണ്. അക്കാലത്ത് നമുക്കറിയാം കോഴിക്കോടൊക്കെ ഭരിച്ചിരുന്നത് സാമൂതിരിയാണ്. സാമൂതിരിയൊക്കെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ചാലിയം കോട്ട പോർച്ചുഗീസുകാര് പണിതിട്ടുള്ളത്. അപ്പം
അവർക്കെതിരെ യുദ്ധങ്ങളൊക്കെ സംഘടിപ്പിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഈ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ചാലിയം കോട്ടയ്ക്ക് വിശേഷണമുള്ളത്. ചാലിയം കോട്ട കോഴിക്കോട്, പള്ളിപ്പുറം കോട്ട കൊച്ചി, കോട്ടപ്പുറം കോട്ട കൊടുങ്ങല്ലൂര്. ഇനി നോക്കുക, സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ, ഇതും ഒരു തവണ എങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ, ഇതും പണിയെടുപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ മെയിനായിട്ട് നാല് കോട്ടകളാണ് പോർച്ചുഗീസുകാർ പണിതത്. പള്ളിപ്പുറം കോട്ട കൊച്ചി, പള്ളിപ്പുറം കോട്ടയ്ക്ക് എന്തൊക്കെ പേരുണ്ട്? മാനുവൽ കോട്ട, പിന്നെന്തുണ്ട്? വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട. ഇത് രണ്ടുമൂന്ന് തവണ വായിക്കുമ്പോ കിട്ടിക്കോളും. മാനുവൽ, വൈപ്പിൻ, ആയ, അഴി. ഓക്കെ. കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ ട്ടില് കോട്ട ഇപ്പു ഉണ്ട്, അത് വെച്ചിട്ടാണ് പോർച്ചുഗീസുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ചാലിയം കോട്ട, ചാലിയം പോർച്ചുഗീസ്, എവിടെയാണ്? കോഴിക്കോടാണ്. ഇനി സെന്റ് ആഞ്ചലോസ് കോട്ട, ഇതിനാണ് നമ്മൾ കോട് ഇടാത്തത്, അത് ഓർത്തിരിക്കുക. സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂര്. അപ്പൊ ഇവിടെ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് ഏകദേശം അവരുടെ സംഭാവനകളും അവർ കേരളത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡച്ചുകാരെ കുറിച്ച് പഠിക്കണം, ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കണം, ഫ്രഞ്ചുകാരെ കുറിച്ച് പഠിക്കണം. അപ്പൊ അത് ഓരോ ക്ലാസ് ആയിട്ട് ചെയ്യാണ്ട് ഇനി ഡച്ചുകാരെ കൂടി പഠിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒത്തിരി ലോങ് ആയി പോകും, അപ്പൊ നമുക്ക് പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് ഇപ്പൊ ചെറിയ ടോപ്പിക്കാണ്, ക്ലാസ് ചെറുതാണെങ്കിലും ഒത്തിരി ചോദ്യങ്ങള് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ്. ഇപ്പൊ അച്ചടിശാല തൊട്ട് എല്ലാ ചോദ്യങ്ങളും പലതവണ പല പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി എന്റെ പ്രധാനത്തെ നമ്മൾ വായിച്ചും കേട്ടും ഒക്കെ പോകുമ്പോൾ അറിയാവുന്നതായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഒന്ന് എഴുതിയും കൂടെ പോവുക എങ്കിൽ മാത്രമാണ് നമുക്ക് ഓപ്ഷൻ കാണുമ്പം, ഓപ്ഷൻ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഒരേ തരത്തിലുള്ള ഓപ്ഷൻ കാണുമ്പം ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് തിരിച്ചറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി പോവുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡച്ചുകാരെ കുറിച്ച് പഠിക്കണം. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.